ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എഗ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബട്ടർ ഉരുക്കിയത് ഒരു കപ്പ്, ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, അത് 5 ആവാം 4 ആവാം കേട്ടോ. നമ്മൾ കുറച്ച് മധുരം വേണ്ടവർക്ക് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വാനില എസെൻസ്, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ മൈദ, പിന്നെ കുറച്ച് കോഴിമുട്ട. ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു പിഞ്ച് ഉപ്പ്, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മധുരം ഇട്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ മൈദ 1 കപ്പ്, പിന്നെ കുറച്ച് പാല്, അതായത് 1 കപ്പ്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാല്, പിന്നെ 2 കോഴിമുട്ട. ഇനി നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി കുറച്ച് ഓയിലൊന്ന് അതിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് ഒന്ന് തട്ടി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിലിൻ്റെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സാണ്. അത് അതിലും ചെറുതാണ് വേണ്ടത്, ഇത് ഇത്തിരി വലുതായിപ്പോയി. ഇതൊരു 6 എണ്ണത്തിലേക്ക് കറക്റ്റാണ് അത്. അപ്പോൾ അതിന് ഇത്തിരി ടേസ്റ്റ് കൂടും. കുറച്ച് ചീസുണ്ട്, അത് ചീസ് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഒരു 4 എണ്ണമോ 5 പീസോ 6 പീസോ ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി 1 മുട്ട അതിലേക്ക് ഉടച്ചൊഴിക്കാം. ഇതിലെ അളവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓവൻ, അതിലേക്കാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് നേരം, ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് ഏകദേശം വേണ്ടി വരും. കണ്ടോ ആയി. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ആയിരിക്കും, ചീസ് മെൽറ്റ് ചെയ്തു. അപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറല്ലേ ആവുക. കണ്ടോ, എഗ്ഗ് ഇതിലും കുറച്ചും കൂടെ, അതായത് ഇങ്ങനെ ഫ്ലോട്ടിങ് രീതിയിൽ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറ്. പക്ഷേ ഇത് ഇത്തിരി കൂടിയിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കുറച്ച് കൂട്ടിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.